കെ പി സി സി ഭാരവാഹി പട്ടിക നാളെ പ്രഖ്യാപിച്ചേക്കും. കെ സി വേണുഗോപാലും താരിഖ് അൻവറുമായി സംസ്ഥാന നേതാക്കൾ ചർച്ച നടത്തി. കേരളത്തിൽ തീരുമാനിച്ച മാനദണ്ഡങ്ങൾ ഏകപക്ഷീയമായി മാറ്റിയാൽ പ്രതിഷേധിക്കുമെന്നാണ് ഗ്രൂപ്പുകളുടെ മുന്നറിയിപ്പ്. ജംബോ പട്ടിക ഉണ്ടാകില്ലെന്ന് തീരുമാനമെടുത്തിരിക്കുന്നതിനാൽ 51 അംഗ ഭാരവാഹി പട്ടികയാകും പുറത്തിറങ്ങുക. വി എസ് ശിവകുമാർ, ആര്യാടൻ ഷൗക്കത്ത്, ജ്യോതികുമാർ ചാമക്കാല, വി ടി ബൽറാം അടക്കമുള്ളവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ഗ്രൂപ്പിന് അതീതമായ ഒരാളെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാനാണ് സാധ്യത കൂടുതൽ. 5 കൊല്ലം ഭാരവാഹിയായിരുന്നവരെ ഒഴിവാക്കുമെന്ന മാനദണ്ഡമുള്ളതിനാൽ തമ്പാനൂർ രവി, ജോസഫ് വാഴക്കൻ എന്നീ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിയേക്കും. പത്മജ വേണുഗോപാൽ, ബിന്ദുകൃഷ്ണ എന്നിവരെ പ്രത്യേക പരിഗണന നൽകി ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തും. ഡി സി സി പട്ടികയിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പരസ്യ വിമർശനം നടത്തിയ സാഹചര്യത്തിൽ കരുതലോടെയാണ് കെ പി സി സി ഭാരവാഹി പട്ടിക തയ്യാറാക്കുന്നത്. ഗ്രൂപ്പുകൾ നൽകിയിരിക്കുന്ന പട്ടികയിൽ നിന്ന് ചില പേരുകൾ ഉൾക്കൊള്ളിക്കും. ഇന്നലെ കെ സി വേണുഗോപാലുമായി വി ഡി സതീശനും കെ സുധാകരനും ചർച്ച നടത്തിയിരുന്നു. ഇന്നും നാളെയുമായി ചർച്ച നടത്തി നാളെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം നൽകിയ പേരുകൾ പൂർണ്ണമായി ഒഴിവാക്കുകയാണെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലാണ് എ ഐ ഗ്രൂപ്പുകളുടെ തീരുമാനം. ഭാരവാഹികളുടെ എണ്ണവും മാനദണ്ഡവും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിൽ ഏകപക്ഷീയമായി മാറ്റിയാൽ പ്രതിഷേധിക്കുമെന്നും പട്ടിക അന്തിമമായി പുറത്തുവിടുന്നതിന് മുൻപ് ഒരു വട്ടം കൂടി കൂടിയാലോചന നടത്തണമെന്നും ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോബിൻ മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.